ഹായ് ആൾ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഹെലിക്കൽ ഗിയറിൻ്റെ നാല് പ്രോബ്ലം സോൾവ് ചെയ്തു. ഹെലിക്കൽ ഗിയറിൻ്റെ കൺസെപ്റ്റും ഹെലിക്കൽ ഗിയറും സ്പർ ഗിയറും തമ്മിലുള്ള ഡിഫറൻസും അഡ്വാൻറ്റേജസ് ഒക്കെ പഠിച്ചു. സോ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4-നകത്തുള്ള മൂന്നാമത്തെ ഗിയറായ ബിവൽ ഗിയറിനെ കുറിച്ചാണ്. സോ ഇന്ന് ബിവൽ ഗിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഫോളോ ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യും, നല്ലപോലെ പഠിക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ഗിയറോടെ പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഫോർത്ത് മൊഡ്യൂൾ തീരത്തുള്ളൂ, ദാറ്റ് ഇസ് ഹോം ഗിയർ. അതുകൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ ഫിനിഷ് ചെയ്ത് ഫിഫ്ത്തിലോട്ട് പോകാം. സോ നമുക്ക് ടൈം വളരെ കുറവാണ്. നിങ്ങൾ ആ സീരിയസ്നെസ് മനസ്സിലാക്കി പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾ ഏത് സോഴ്സ് ഉപയോഗിച്ച് പഠിച്ചാലും ഇനി നിങ്ങൾക്കുള്ള ടൈംസ് കുറവാണ്. സോ അടുത്ത മാസം എന്തായാലും എക്സാം ഉണ്ടാവും, അതായത് മെയിൽ എക്സാം ഉണ്ടാവും. സോ മാക്സിമം ടൈംസ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ആകെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എസ് എയ്റ്റ് സ്റ്റുഡൻസിന് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോർ പേപ്പറേ ഉള്ളൂ, അതാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. എന്നിട്ട് പോലും സപ്ലി വരുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. സോ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് എസ് എയ്റ്റ് എന്ന് പറയുന്നത്. സപ്ലൈ ഉള്ള സ്റ്റുഡൻസ് കഴിവതും ഈ സെമസ്റ്റർ ഓൾ പാസ് ആവുക. ഇതിലൂടെ സപ്ലൈ ഇട്ട് നിങ്ങളുടെ പെൻഡിങ് കൂട്ടരുത്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണത്. ആവശ്യത്തിലധികം സ്റ്റഡിയിലും ഉണ്ട്, സബ്ജക്ട്സിന് എണ്ണം കുറവാണ്, ഒരു പ്രോബ്ലം പേപ്പറേ ഉള്ളൂ, ബാക്കി മൂന്നും സിമ്പിൾ പേപ്പേഴ്സാണ്. സോ മാക്സിമം പഠിച്ച് ഡിസൈൻ ഓഫ് പ്രൊഫഷണൽ എലമെൻറ്റ്സ് 2 ഫസ്റ്റ് ചാൻസിൽ തന്നെ എഴുതിയെടുക്കുക. ഓക്കെ. സോ ഇപ്പം നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? സ്പർ ഗിയർ അല്ല, സോറി, ബിവൽ ഗിയർ. സോ മൂന്നാമത്തെ ഗിയറാണ് ബിവൽ ഗിയർ. നമ്മൾ ബിവൽ ഗിയറിനെ കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിവൽ ഗിയറും മറ്റ് ഗിയറുകളും നമ്മൾ വ്യത്യാസം എന്താണ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ മുമ്പ് ചെറുതായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബിവൽ ഗിയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്ങനെ ബിവൽ ഗിയറിനെ ഡിസൈൻ ചെയ്യാം, അതിന് എന്തൊക്കെ കൺസിഡറേഷൻസ് ഉണ്ട്, ഏതൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്യണം, ഡേറ്റ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ഡേറ്റ ബുക്കിൽ ഏതൊക്കെ ടേബിൾ ബിവൽ ഗിയറിനും വേണ്ടി സെപ്പറേറ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇന്ന് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ബിവൽ ഗിയറിലെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ബിവൽ ഗിയർ എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ഗിയേഴ്സാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട് സ്പർ ഗിയർ അല്ലെങ്കിൽ ഹെലിക്കൽ ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ പാരലൽ ഗിയറാണ് അല്ലേ. ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ നോൺ പാരലൽ ഗിയറാണ്. അതായത് രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, ആ ഷാഫ്റ്റുകൾ നോൺ പാരലൽ ആണെങ്കിൽ അതാണ് ആ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് അതാണ്, നോൺ പാരലൽ ഗിയറാണ് ബിവൽ ഗിയർ, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ഗിയർ എന്ന് വിളിക്കും. നോൺ പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർസെക്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് ലൈൻ വരയ്ക്കുകയാണ്, ഈ ലൈൻ പാരലൽ ആണെങ്കിൽ, ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ എത്ര ലെങ്തിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്താലും ഈ ലൈനുകൾ കൂട്ടിമുട്ടില്ല. ഓക്കെ, പക്ഷേ രണ്ട് ലൈൻ നോൺ പാരലൽ ആയിട്ട് ഞാൻ ഇങ്ങനെയും ഇങ്ങനെയും വരച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും, അതാണ് ഇൻ്റർസെക്റ്റിംഗ് ഗിയർ. ഇതുപോലെ ഉള്ളൂ, ഈ മോഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് സ്പർ ഗിയറും ബിവൽ ഹെലിക്കൽ ഗിയറും. ഈ മോഡ്, അതായത് ഇൻ്റർസെക്റ്റിംഗ് ഗിയേഴ്സിൽ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് ബിവൽ ഗിയർ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഗിയർ. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ കൺസെപ്റ്റ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഫിഗർ കൂടെ വരയ്ക്കാം. അതായത് നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ ഇതൊരു ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഷാഫ്റ്റ് ഒരു പവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിനകത്തൊരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല പവർ ഉണ്ടാവും, ആ പവർ വെച്ച് ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ടോർക്കിനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഷാഫ്റ്റ്, സപ്പോസ് ഓക്കെ ഇതുപോലെ പാരലൽ ആണെങ്കിൽ നമുക്ക് ഇവിടെയും ഇവിടെയും ഓരോ ഹെലിക്കൽ ഗിയർ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ എവിടെ ഓരോ സ്പർ ഗിയർ വെച്ച് കൊടുത്താലും മതി, നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സപ്പോസ് ഈ ഗിയർ അല്ല, ഈ ഷാഫ്റ്റ് അല്ല, നമുക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ഷാഫ്റ്റിലോട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെലിക്കൽ ഗിയറോ സ്പർ ഗിയറോ യൂസ് ചെയ്യുക പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഗിയറുകളാണ് എൻ്റെ പേര് വിളിക്കുന്നത് ബിബൽ ഗിയർ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് നോക്കി, ആക്സിസ് എങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകും, ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് നോക്കി ഇങ്ങനെ പോകും, ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് നോക്കി ഇങ്ങനെ പോകും. ഓക്കെ, എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, അതാണ് പാരലൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ പാരലൽ ഗിയേഴ്സ്. ഇത് നോക്കി, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പം ഈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ക്രോസ് ചെയ്യും, ആ പോയിന്റിനെയാണ് അപെക്സ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ആ പോയിന്റ് ഉണ്ടാവുന്ന കേസസ് ആണ് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് ഗിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഗിയേഴ്സിൽ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് ബിവൽ ഗിയർ. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ കൺസെപ്റ്റ്. അതായത് ഏത് മോഡലാണ് നമുക്ക് ബിവൽ ഗിയറിന് ആവശ്യം വരുന്നത്? ഇൻ്റർസെക്റ്റിംഗ് ഗിയർ. പാരലൽ ഗിയർ ആയിരുന്നെങ്കിൽ ബിവലിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഹെലിക്കുലർ സ്പർ യൂസ് ചെയ്യാം. ഇൻ്റർസെക്റ്റിംഗ് മോഡ് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നതാണ് ബിവൽ ഗിയർ. ഓക്കെ, സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ഗിയേഴ്സ്.
അതായത് രണ്ട് ഷാഫ്റ്റുകൾ അവരുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഷാഫ്റ്റ് ആക്സിസ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ, ഒരു അപ്പെക്സ് പോയിന്റ് എന്ന് പറയും, ആ പോയിന്റിന് പേരാണ് അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത്. ആ അപ്പെക്സ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഷാഫ്റ്റുകളിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് ബിവൽ ഗിയർ. സിമ്പിൾ. ഇനി ഫിഗറിൽ കാണുന്നതാണല്ലോ ബിവൽ ഗിയർ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഗിയർ ചീത്തകൾ കാണാമോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഫിഗർ നോക്കി. ഇവിടെയും നിങ്ങൾക്ക് ഗിയർ ചീത്തകൾ കാണാമല്ലോ. ഇത് ബിവൽ ഗിയറിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. അത് ടൈപ്പ് ഓഫ് ബിവൽ ഗിയർ. ബിവൽ ഗിയർ പല തരത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണിത്. അതായത് ബേസ്ഡ് ഓൺ ടൂത്ത് അലൈൻമെൻറ്റ്. അതായത് ടൂത്തിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ചുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണിത്. ഈ ആദ്യം കാണുന്നതാണ് സ്ട്രെയിറ്റ് ടീത്ത് ബിവൽ ഗിയർ. ഓക്കെ, രണ്ടാമത് കാണുന്നതാണ് സ്പൈറൽ ടീത്ത് ബിവൽ ഗിയർ. അതായത് രണ്ട് ടൈപ്പ് ഓഫ് ബിവൽ ഗിയർ ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് സ്ട്രെയിറ്റ് ടീത്ത് ബിവൽ ഗിയറും രണ്ടാമത്തത് സ്പൈറൽ ടീത്ത് ബിവൽ ഗിയറും. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോബ്ലത്തിൽ ക്വസ്റ്റനിൽ പറയാൻ ചിലപ്പോൾ സ്ട്രെയിറ്റ് ടീത്ത് ബിവൽ ഗിയർ ആണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്ട്രെയിറ്റ് ടീത്ത് ആണ്, ടീത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചില ഇക്വേഷൻസിൽ മാറ്റം വരും. കോമൺ ഇക്വേഷൻസ് ഒരുപാടുണ്ട് രണ്ടുപേർക്കും. പക്ഷേ ചില ഇക്വേഷൻസിൽ സ്ട്രെയിറ്റ് ടീത്തിനും വേറെ ഇക്വേഷൻ ആയിരിക്കും, സ്പൈറൽ ടീത്തിന് വേറെ ഇക്വേഷൻ ആയിരിക്കും. സോ അപ്പോൾ ഈ ബേസിക്കലി സ്ട്രെയിറ്റ് ടീത്ത് സ്പർഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഇൻ്റർസെക്റ്റിംഗ് പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ആംഗിളിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് രണ്ടും. പക്ഷേ ടീത്ത് ഇരിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ടീത്ത് ബിവൽ ഗിയറും, ടീത്ത് ഒരു സ്പൈറൽ ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിൽ സ്പൈറൽ ടീത്ത് ബിവൽ ഗിയറും. ഇത്രേ ഉള്ളൂ ഈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, തിയറി ക്വസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഇതൊക്കെ പറയാം. വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ അലൈൻമെൻറ്റ്, അതായത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എത്രയാണ് എന്നത് ബേസ് ചെയ്ത് നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനാണ് ആംഗുലർ ക്ലാസിഫിക്കേഷൻ. അതായത് എത്ര ഡിഗ്രി ആംഗിളിലാണ് ഇൻക്ലിനേഷൻ നടക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ആംഗുലർ ക്ലാസിഫിക്കേഷൻ. സോ അവർ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഷാഫ്റ്റ്. ഓക്കെ, അതിൽ ഞാനൊരു ബിവൽ ഗിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിവൽ ഗിയർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ? സോ ഞാനൊരു ബിവൽ ഗിയറോട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പവർ റിസീവ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ബിവൽ ഗിയറിനെ യൂസ് ചെയ്തു. ഓക്കെ, അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പവർ ഈ ടീത്തിന് കൊടുക്കും, ആ ടീത്ത് ഈ ഷാഫ്റ്റിന് കൊടുക്കും, ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ മോഡ് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നതാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഈ ഷാഫ്റ്റ് ആക്സിസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഷാഫ്റ്റ് ആക്സിസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. സോ ആ ആംഗിൾ ഓഫ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കും. ഈ ആംഗിളിൻ്റെ നൊട്ടേഷനാണ് തീറ്റ. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ. ഓക്കെ, അത് ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് 90 ഡിഗ്രിയാണ് വരച്ചേക്കുന്നത്. ഓക്കെ, അത് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ഇൻ്റർസെക്ഷൻ ഗിയേഴ്സ് എന്ന് പറയും, ഇൻ്റർസെക്ഷൻ ബിവൽ ഗിയർ എന്ന് വിളിക്കാം. ഈ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ എന്ന് വിളിക്കാം. ഈ ആംഗിൾ 90യേക്കാൾ കൂടുതലാണെങ്കിൽ ഒപ്റ്റ്യൂസ് ആംഗിൾ ബിവൽ ഗിയർ എന്ന് വിളിക്കാം. ഇതാണ് മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഏതിൽ, ബിവൽ ഗിയറിൻ്റെ. അപ്പം ബിവൽ ഗിയറിനെ ബേസ്ഡ് ഓൺ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് 90 ഡിഗ്രി ഇൻ്റർസെക്ഷൻ ആംഗിൾ ബിവൽ ഗിയർ, രണ്ട് അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ, ഒപ്റ്റ്യൂസ് ആംഗിൾ ബിവൽ ഗിയർ, മൂന്ന്. അപ്പോൾ മൂന്ന് രീതിയിൽ ഇങ്ങനെയും ക്ലാസിഫൈ ആവും. അപ്പോൾ ബേസ്ഡ് ഓൺ ടൂത്ത് പ്രൊഫൈൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ബേസ്ഡ് ഓൺ ടൂത്ത് പ്രൊഫൈൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, സ്ട്രെയിറ്റ് ടീത്ത് ബിവൽ ഗിയറും സ്പൈറൽ ടീത്ത് ബിവൽ ഗിയറും. ബേസ്ഡ് ഓൺ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ, ഒപ്റ്റ്യൂസ് ആംഗിൾ ബിവൽ ഗിയർ, റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് ടൈപ്പ് ബിവൽ ഗിയർ ആണ്, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ടീത്ത് ആയിരിക്കും, 90 ഡിഗ്രിയും ആയിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല എത്രയാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ചിലപ്പോൾ പറയും റൈറ്റ് ആംഗിൾഡ് ബിവൽ ഗിയർ എന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ 90. ചിലപ്പോൾ ഒന്നും പറയത്തില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 90 തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഒരു ക്ലാസിഫിക്കേഷൻ. മറ്റ് ഫിഗറുകൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടെ വലുതായിട്ട് വരുന്നു. കണ്ടോ?
സോ ഇവിടെ നോക്കിയേ, ഇത് കുറച്ചുകൂടെ സ്കെയിൽ ചെയ്ത് കുറയ്ക്കാൻ പറ്റും. സോ ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ. ഓക്കെ, ഈ തീറ്റ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് ഇവിടെ, കണ്ടോ? അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. തീറ്റ ലെസ് ദാൻ 90, അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ. ഓക്കെ, അപ്പോൾ അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ എന്ന് എഴുതാം. സോ ഇത് രണ്ടാമത്തെ കേസ്. ഇനി ഒരു കേസ് ഉണ്ട്, എന്താണ്? ഒക്യൂസ് ആംഗിൾ. അപ്പോൾ എന്തുവരും? ടീത്ത് ഇങ്ങോട്ടിരിക്കും, ആംഗിൾ 90 ഡിഗ്രികൾ കൂടുതലായിരിക്കും. ഈ മൂന്ന് ടൈപ്പ് ഓഫ് ബിവൽ ഗിയർ ആണ് ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഈ ഫിഗർ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആംഗിൾ ഓഫ് പിനിയനും ആംഗിൾ ഓഫ് ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഈ ഫിഗർ പഠിക്കാം. ഇൻ്റർസെക്ഷൻ പോയിന്റ് ഈ തീറ്റ എന്ന് വെച്ച് പറഞ്ഞാൽ, ഇത് ടോട്ടൽ ഇപ്പോൾ ഈ ആംഗിൾ തീറ്റ വെച്ചു ഒരു 60 ഡിഗ്രി ആണെന്ന് വെച്ചോ. 60 ഡിഗ്രി അസ്സേ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് വഴി കട്ട് ചെയ്ത് പോവുകയാണെന്ന് വെച്ചോ, കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ, ഇത് പിനിയൻ ആണെന്ന് വെച്ചോ, ഇത് പിനിയൻ, ഇത് ഗിയർ. സോ ഇത് പിനിയനും ഇത് ഗിയറും ആണെങ്കിൽ ഈ ആംഗിളിനെ ഡെൽറ്റ 1 എന്നും ഈ ആംഗിളിനെ ഡെൽറ്റ 2 എന്നും വിളിക്കാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, 1 എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നില്ല പിനിയനും, 2 എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നില്ല ഗിയറുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിനിയൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷനിൽ പിനിയൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റ 1 ഉം ഗിയർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റ 2 ഉം ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസിലും പിനിയൻ ഡെൽറ്റ 1 ആയിരിക്കും ചെറുത്. കാര്യം എന്താണ്? പിനിയൻ ആണ് ചെറുത്. മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ, പിനിയൻ എപ്പോഴും ചെറുതായിരിക്കും. കാര്യം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൂടുതൽ RPM കിട്ടുന്നത് പിനിയനായിരിക്കും. സോ പിനിയൻ്റെ സൈസ് ഏത് കേസ് എടുത്താലും പിനിയൻ്റെ സൈസ് ചെറുതായിരിക്കും. നിങ്ങൾ മുമ്പ് പഠിച്ച ഹെലിക്കലോ സ്പറോ ഏത് വണ്ണം എടുത്ത് നോക്കിയാലും പിനിയൻ്റെ സൈസ് കുറവ്, ഡയമീറ്റർ വളരെ കുറവായിരിക്കും. സോ ഇവിടെ ചെറുതായിരിക്കും എപ്പോഴും പിനിയൻ, അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ആംഗിളും ചെറുതായിരിക്കും. സോ ബിവൽ ഗിയറിനകത്ത് ഡെൽറ്റ 1 എപ്പോഴും ചെറുതായിരിക്കും, ഡെൽറ്റ 2 വലുതായിരിക്കും. ഇനി ഒരു കാര്യം നോക്കി, ഈ മൊത്തം തീറ്റേനെയാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. അതിന് എത്രയാണെങ്കിലും 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 എഴുതാം. ഓക്കെ, ഈ ഡെൽറ്റ 1 ഉം ഡെൽറ്റ 2 ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഡേറ്റ ബുക്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതിനുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് ഫെമിലിയർ ആക്കിയേ ഉള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ, എന്താണ് ബിവൽ ഗിയർ എന്ന് മനസ്സിലായല്ലോ, ഫിഗർ കണ്ടല്ലോ, ചീപ്പ് പ്രൊഫൈലും ഒക്കെ മനസ്സിലായല്ലോ. ഒരിക്കലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ടിരിക്കരുത്. കുറേ ഇക്വേഷൻസ് കാണാൻ പഠിച്ച് ചുമ്മാ അത് കൊണ്ടുപോയി വൊമിറ്റ് ചെയ്ത് എക്സാം എഴുതി എങ്ങനെയും പാസ്സായത് നിങ്ങളൊരു നല്ല എഞ്ചിനീയർ ആവില്ല. ആവണമെങ്കിൽ വാട്ട് വൈ ആൻഡ് ഹൗ എന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താണത്, എന്തിനാണത്, എങ്ങനെയാണത്. സോ ഈ ബിവൽ ഗിയറിൻ്റെ ഫിഗർ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലായല്ലോ. ടീത്ത് ഇങ്ങനെയാണ്, മറ്റ് ഗിയറുകൾ തമ്മിലുള്ള എന്ത് വ്യത്യാസവും ഈ ഒരൊറ്റ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇനി അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കൂടെ മനസ്സിലാക്കി അത് ഡിസൈൻ ചെയ്യും. അത്ര ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ പഠിക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ നിങ്ങൾ ഈ ഫിഗർ നോക്കി, ഈ ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണിതെന്ന് മനസ്സിലായോ? ബിവൽ ഗിയറിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്ന കേസാണിത്. ഈ സാധനമാണ് ഡിഫറൻഷ്യൽ എന്നറിയപ്പെടുന്നത്. ഡിഫറൻഷ്യൽ പഠിച്ചിട്ടുണ്ടോ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ സംഭവം എന്താണെന്ന് അറിയാമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഓട്ടോമൊബൈലിൽ നല്ല നോളജ് ഉള്ളവർക്കും എന്താണിതെന്ന് മനസ്സിലാവും പെട്ടെന്ന്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗിയർ അസംബ്ലിയാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ S6 മോമിൽ ചിലപ്പോൾ S5 മോമിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഫറൻഷ്യൽ എന്താണെന്ന്, ഒരു ഗിയർ ട്രെയിനാണ്. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിൽ കൂടുതൽ ഗിയർ, രണ്ട് ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയർ പെയറാണ്. രണ്ടിൽ കൂടുതൽ ഗിയേഴ്സിനെ അസംബിൾ ചെയ്യുന്നതിനെയാണ് ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് എ ഗിയർ ട്രെയിൻ, ഒരു ഗിയർ അസംബ്ലിയാണ്, ഒരു ഗിയർ യൂണിറ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എവിടെയാണ് ഓട്ടോമൊബൈൽ ഇത് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ്. ഓക്കെ, ഫോർ വീലർ വെഹിക്കിൾസ് ഒക്കെ വിട്ടിട്ട് നിങ്ങൾ ബസ്സോ ലോറിയോ എടുത്തൊക്കെ, ലോറിയുടെ ഒക്കെ പുറകെ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, രണ്ട് ബാക്ക് രണ്ട് വീലിൻ്റെ ഇടയിൽ നടുക്കൊരു വലിയ സ്പെറിക്കൽ ഷേപ്പിൽ ഒരു ബോൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് ഹബ്ബ് എന്നൊക്കെ വിളിക്കും, യൂണിവേഴ്സൽ ഹബ്ബ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അതിൻ്റെ യഥാർത്ഥ പേര് ഡിഫറൻഷ്യൽ എന്നാണ്. സോ ഡിഫറൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന എഞ്ചിൻ്റെ പവർ ബാക്ക് വീലിൽ എത്തിക്കുന്നതാണ് ഡിഫറൻഷ്യലിൻ്റെ ജോലി. ഡിഫറൻഷ്യൽ എല്ലാ ഫോർ വീൽ ഡ്രൈവ് വണ്ടികളിലും യൂസ് ചെയ്യുന്നുണ്ട്, ഹെവി വണ്ടികളിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ബസ്സിൽ ലോറിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാക്കിൽ എത്തിക്കാനാണ്. അതായത് ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ബേസിക്കലി ഫോർ വീലർ? ഒരു അഡ്വഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീലിനും പവർ ഉണ്ടാവും. നമ്മുടെയൊക്കെ നോർമൽ പാസഞ്ചർ കാർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എഞ്ചിൻ ഇരിക്കും, ഫ്രണ്ടിൽ രണ്ട് വീലിനും പവർ കൊടുക്കും. ഓക്കെ, ബാക്കിലത്തെ വീലിന് ചുമ്മാ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. ബാക്കിലത്തെ വീല് ചെയ്യുന്നത് സ്ലൈഡിങ് എന്ന ജോലിയാണ്. അത് ഉരുണ്ട് പോകുന്നു എന്നേ ഉള്ളൂ, അതിന് വേറെ ജോലിയൊന്നുമില്ല.
ഓക്കെ ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഔട്ടർ ടയർ ഇപ്പോൾ ഒരു കർവ് എടുക്കുകയാണ് ഔട്ടർ ടയറിന് കൂടുതൽ റൊട്ടേഷൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് എഞ്ചിൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, ഫോർ വീലർ എന്ന് പറഞ്ഞാൽ എന്താണ് പേര് പോലെ തന്നെ നാല് വീലിനും പവർ, അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന എഞ്ചിൻ്റെ പവർ ബാക്കിൽ എത്തിക്കണ്ടേ, അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ തന്നെ ഡിഫറൻഷ്യൽ ഒരു എഞ്ചിൻ കുറച്ച് ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത് എപ്പോഴും, കുറച്ച് ചരിഞ്ഞാണ് എപ്പോഴും വരുന്നത്. ഓക്കെ ഡിഫറൻഷ്യലിൻ്റെ മറ്റൊരു ഫിഗർ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബിവൽ ഗിയർ ആണ്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഫിഗർ കണ്ട പോലത്തെ ഒരു ബിവൽ ഗിയർ സെറ്റപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഈ ഇത് തന്നെ നമുക്ക് എഞ്ചിൻ ഷാഫ്റ്റ് വരുന്നത് കാണാൻ പറ്റും. എഞ്ചിൻ ഷാഫ്റ്റിൽ ഒരു ചെറിയ ഗിയർ ആയിരിക്കും ഇരിക്കുന്നത്, അതാണ് പിനിയൺ. ആ പിനിയൺ ഒരു വലിയ ഗിയറിലോട്ട് പവർ കൊടുക്കും, അതാണ് ഗിയർ. ഓക്കെ അതായത് എഞ്ചിനുള്ള പവർ, അതായത് പവർ സോഴ്സ് പിനിയൺ എപ്പോഴും ചെറിയ ഗിയർ ആയിരിക്കും, ഗിയർ ഒരു വലിയ ഗിയറും ആയിരിക്കും. സിമ്പിൾ കൺസെപ്റ്റ്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സോ ഈ മോഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്ത് ഇത് എവിടെ വേണോ യൂസ് ചെയ്യാം, ഇൻക്ലൈൻഡ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഏത് സ്ഥലത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ സോ ഈ വന്ന് പിനിയൺ പവർ കൊണ്ട് കൊടുത്തു, ഗിയർ അത് റിസീവ് ചെയ്തതിന് ശേഷം ചിലപ്പം ഇൻക്ലൈൻഡ് പവർ ട്രാൻസ്മിഷൻ ആയിരിക്കും, ചിലപ്പോൾ 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ ആയിരിക്കും. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത് ബിവൽ ഗിയർ ആണ്. ഓക്കെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഓക്കെ സോ ഡിഫറൻഷ്യൽ യൂസ് ആപ്ലിക്കേഷൻ ചോദിച്ചാൽ അപ്പോഴേ എഴുതാം ഓട്ടോമൊബൈൽ ഡിഫറൻഷ്യൽ ഇൻക്ലൈൻഡ് പവർ ട്രാൻസ്മിഷൻ എല്ലാം ഇൻ്റർസെക്റ്റിംഗ് പവർ ട്രാൻസ്മിഷൻ ഫോർ പവർ ട്രാൻസ്മിറ്റിംഗ് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്സ് അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ രണ്ടാമതൊരു കാര്യം സൈസ് കുറവാണ്, നോർമൽ ഗിയറിനേക്കാളും സൈസ് കുറവായിരിക്കും ബിവൽ ഗിയർ. ഓക്കെ സോ അപ്പോൾ ബിവൽ ഗിയറിനെ കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഐഡിയാസും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റ് ഗിയറുകൾ തമ്മിൽ ഈ ബിവൽ ഗിയർ തമ്മിലുള്ള ഡിഫറൻസസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഫിഗർ മനസ്സിൽ തന്നെ വെക്കുക, ബിവലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ഫിഗർ മനസ്സിൽ വരും. അപ്പം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ സോ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. സോ നമുക്ക് അപ്പോൾ അടുത്ത ഡിസൈനിലേക്ക് പോവാം, എങ്ങനെ നമുക്ക് ഈ സാധനം ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് എ ബിവൽ ഗിയർ എന്ന് മനസ്സിലായി, വൈ ബിവൽ ഗിയർ എന്ന് മനസ്സിലായി, ഹൗ ബിവൽ ഗിയർ എന്ന് മനസ്സിലായി. ഇനി ഹൗ ടു ഡിസൈൻ എ ബിവൽ ഗിയർ, എങ്ങനെ നമുക്കൊരു ബിവൽ ഗിയറിനെ ഡിസൈൻ ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ബിവൽ ഗിയറും സ്വർഗീയറും തമ്മിൽ ഒരുപാട് അല്ലെങ്കിൽ ഹെലിക്കൽ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഓക്കെ ആ ഡിഫറൻസസ് ഇക്വേഷൻസിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ സ്വർഗും ഹെലിക്കലും കമ്പയർ ചെയ്തപോലെ നമുക്ക് ഇതിനെ ഇക്വേഷൻസ് എല്ലാം കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്, സിമിലർ ഇക്വേഷൻസും പ്രൊസീജിയറിലൊക്കെ സാമ്യമുണ്ട്, പക്ഷേ ഇക്വേഷൻസിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ ഇപ്പോൾ സ്വർഗീയറിൻ്റെ ഒരു ഡിസൈൻ ഡിസൈൻ ചെയ്യാൻ നമുക്ക് രണ്ട് സാധനം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പവറും ആർ പി എമ്മും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എത്ര ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായാൽ നമുക്ക് ഏത് ക്വസ്റ്റിനും ഡിസൈൻ ചെയ്യാം. നമുക്ക് ഇവിടെയും ആ രണ്ട് കാര്യങ്ങൾ മതി, ബാക്കിയൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് വായിച്ച് നോക്കുക. ഇവിടെയും രണ്ട് കേസുണ്ട്, ഡയമീറ്റർ നോൺ, ഡയമീറ്റർ അൺനോൺ, നമ്പർ ഓഫ് ടീത്ത് നോൺ, നമ്പർ ഓഫ് ടീത്ത് അൺനോൺ. ഇതിലേത് കോമ്പിനേഷനാണ് നിങ്ങളുടെ ക്വസ്റ്റിൻ എന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും മെറ്റീരിയൽ സെലക്ഷൻ. എല്ലാ പ്രോബ്ലത്തിലെയും പോലെ തന്നെ ഗിയറിനെ എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് മെറ്റീരിയൽ സെലക്ഷൻ. ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ ഓഫ് ബിവൽ ഗിയർ. സോ ഡിസൈൻ ഓഫ് ബിവൽ ഗിയർ, ബിവൽ ഗിയർ എങ്ങനെ ഡിസൈൻ ചെയ്യാം. സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് വൺ മെറ്റീരിയൽ സെലക്ഷൻ. ഓക്കെ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്, വീഡിയോ നോർമലായിട്ട് തന്നെ കാണുക. ഇതിനകത്ത് സ്റ്റെപ്പ് ഫൈവ് നമ്മുടെ നോർമലി നേരത്തെ പഠിച്ചിട്ടുള്ള വിയർ സ്ട്രെങ്ത് വരെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് കൂടുണ്ട്, അത് ഡിസൈൻ പ്രൊസീജിയറിൻ്റെ പാർട്ടല്ല. അതുകൊണ്ട് ഫുള്ള് വീഡിയോ കാണുക. അത് നോർമൽ പ്രോബ്ലത്തിലൊന്നും കണ്ടുവരാത്ത കുറച്ച് സാധനങ്ങളാണ്, അത് ടെക്സ്റ്റ് തന്നെ എല്ലാ ടെക്സ്റ്റുകളിലും ഒന്നും ഇല്ല, ഡേറ്റാ ബുക്കിലുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ടെക്സ്റ്റിൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. വീഡിയോ വരെ സ്റ്റെപ്പ് സിക്സ് കഴിഞ്ഞുള്ള പോർഷൻസ് ഉറപ്പായിട്ടും കാണുക. ഓക്കെ സോ മെറ്റീരിയൽ സെലക്ഷൻ, മെറ്റീരിയൽ സെലക്ഷന് നമുക്ക് നോർമൽ ടേബിൾ തന്നെയാണ്. ഏതാണ് ടേബിൾ? ടേബിൾ 12.7, ടേബിൾ 12.7 ടേബിൾ 12.15 എടുക്കുക. അതിനുള്ളിൽ നിൽക്കാത്ത മെറ്റീരിയലാണ്, സപ്പോസ് കാസ്റ്റൈൻ ആണെങ്കിൽ പേജ് നമ്പർ 461 എടുക്കാം, അവിടെ നമുക്ക് കാസ്റ്റൈനിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടും. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 462 എടുക്കാം, അവിടെ നിന്ന് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ 463 എടുക്കാം, 464 എടുക്കാം, 473 എടുക്കാം, 473-4 എടുക്കാം. ഇതിൽ ഏതെങ്കിലും ടേബിൾ നിന്ന് നമ്മുടെ സൂട്ട്, മിക്ക കേസിലും പേജ് നമ്പർ ടേബിൾ 12.7 തന്നെ കിട്ടും. അതായത് പേജ് നമ്പർ 225 ആണെന്ന് തോന്നുന്നു, 224 ആണെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ അവിടെ തന്നെ നമുക്ക് നമ്മുടെ ഗിയറിന് ആവശ്യമായ മിക്ക മെറ്റീരിയൽ അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ പേജിലോട്ട് പോയാൽ മതി. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ കാസ്റ്റൈൻ ആണെങ്കിൽ 461 തന്നെ പോയാൽ കിട്ടും, വേറെ ഒരുപാടൊന്നും അലയേണ്ട ആവശ്യമില്ല. മിക്ക അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ മെറ്റീരിയലിൻ്റെ പേരോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ തരും. ഓക്കെ സോ അത് എഴുതുക. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടർ സ്റ്റേറ്റ്മെൻ്റ് ഡിവൈഡ് ചെയ്ത് ഡിസൈൻ സ്ട്രെസ് ആക്കുക. ഓക്കെ ഇനി സ്റ്റെപ്പ് ടു,
ഓർക്കേണ്ട കാര്യം മെറ്റീരിയലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ട് മെറ്റീരിയൽ പിനിയന്റെ ഗിയറിന്റെ മെറ്റീരിയൽ സെയിം ആണെന്ന് എടുക്കുക. സെയിം ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ പിനിയനായിരിക്കും വീക്കർ, സ്റ്റെപ്പ് ടു ഒഴിവാക്കാം. സോ സ്റ്റെപ്പ് ടു, ഐഡൻറ്റിഫൈ വീക്കർ പാർട്ട്. ഇവിടെ മുതൽ അങ്ങോട്ട് മാറും, ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതല്ല. ഐഡൻറ്റിഫൈ ദ വീക്കർ പാർട്ട്, വീക്കർ പാർട്ടിനെ ഐഡൻറ്റിഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഏതാണ് ഇപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങളുടെ മനസ്സിൽ ഈ ഫിഗർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഇൻക്ലിനേഷൻ സെയിം ആയിരിക്കും കേട്ടോ, ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ വിവൽ ഗിയർ. ഓക്കെ, ഞാൻ ഇപ്പോൾ 90 ഡിഗ്രിയാണ് വരച്ചത്. ഇത് ഷാഫ്റ്റ് ആക്സിസ്, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്, ഇത് 90 ഡിഗ്രി. ഇതാണ് പിനിയണെന്നും ഇതാണ് ഗിയർ എന്നും വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഡെൽറ്റ 1, ഇതായിരിക്കും ഡെൽറ്റ 2. ഓക്കെ, ഈ ലൈനിന് അപ്പുറത്തുള്ളത് ഡെൽറ്റ 2, ഇപ്പുറത്തുള്ള ഡെൽറ്റ 1 ആംഗിൾ. ഓക്കെ, ഐഡൻറ്റിഫൈ ദ വീക്കർ പാർട്ട്. വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലോകത്തെല്ലായിടത്തും ഗിയറിന് ഈ ഇക്വേഷൻ തന്നെയാണ്, ലിവൈസ് ഫോം ഫാക്ടർ ബേസ് ചെയ്തുള്ള ഇക്വേഷൻ തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെങ്ത് ഫാക്ടർ. സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിക്കുക ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ഇൻറ്റു വൈ. അപ്പോൾ സിഗ്മ ഡി 1 വൈ 1 കണ്ടുപിടിക്കുക, സിഗ്മ ഡി 2 വൈ 2 കണ്ടുപിടിക്കുക. ആരാണോ ചെറുത് അതാണ് വീക്കർ പാർട്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനിയുള്ളതാണ് വൈ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ട്, അതായത് ഇക്വേഷൻ സെയിം തന്നെയാണ്, അതിനകത്തുള്ള കൺസ്ട്രെയിൻസിൽ മാറ്റം വരും. സോ വൈ ഇക്വേഷൻ നമുക്കറിയാം ഏതാണ്, വൈ പേജ് നമ്പർ 204, പേജ് നമ്പർ 204 വൈ ഇക്വേഷൻ തന്നെയാണ് വിവൽ ഗിയറിന് യൂസ് ചെയ്യുന്നത്. അടുത്ത വോം ഗിയറിൽ വ്യത്യാസമുണ്ട്, നമുക്ക് വിവൽ ഗിയർ വരെയും ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ 204 എടുക്കുക. സോ പേജ് നമ്പർ 204 എടുത്ത് കഴിഞ്ഞാൽ വൈക്ക് 3 ഇക്വേഷൻ ആണ്, അതിൽ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു. ഓക്കെ, ഈ വൈ നമുക്കറിയാം സ്പർ ഗിയറിൻ്റെ ഇക്വേഷൻ ആണത്. ഇത് ഹെലിക്കലിലാണെങ്കിൽ ഇസഡിന് വരെ ഇസഡ് ഇ കൊടുക്കണം, ഇക്വലൻ നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ ഇക്വലൻ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കണം. ഇക്വലൻ നമ്പർ ഓഫ് ടീത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വലൻ നമ്പർ ഓഫ് ടീത്തിന് നൊട്ടേഷൻ എന്ന് ഇസഡ് ഇ, അതിന് വേണ്ടിയിട്ട് ബിവൽ ഗിയറിൻ്റെ പേജിലേക്ക് പോകും. ബിവൽ ഗിയറിൻ്റെ പ്രൊപ്പോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നമ്പർ 215, 215. അപ്പോൾ 215 എടുക്കുക. സോ ബിവൽ ഗിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 ഡെൽറ്റ 2 കണ്ടുപിടിക്കണം. സപ്പോസ് അങ്ങനെയാണെങ്കിൽ നോക്കി അതിനുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ കിടക്കുന്നതൊക്കെ. ഫസ്റ്റ് ഹെഡിങ് ഉണ്ടോ? അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ, അതായത് ഈ ആംഗിൾ തീറ്റ, അതായത് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഈ ഇക്വഷൻസ് യൂസ് ചെയ്യുക. ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ഈ ഇക്വഷൻ യൂസ് ചെയ്യുക. ഡെൽറ്റ 1 ഡെൽറ്റ 2 കണ്ടുപിടിക്കാൻ മാത്രമാണ്. ഓക്കെ, ഇനി റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഈ ഇക്വഷൻസ് യൂസ് ചെയ്യുക. കണ്ടോ, മൂന്ന് ഇക്വഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ കേസ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് ചൂസ് ചെയ്യാം. ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുണ്ട്, സ്ഥിരമായിട്ട് റൈറ്റ് ആംഗിളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അക്യൂട്ട് ആംഗിൾ ഒരിക്കൽ ചോദിച്ചിട്ടും എല്ലാവരും ഈ റൈറ്റ് ആംഗിളിൽ ഇക്വേഷൻ തന്നെ, അവർ കാണാതെ പഠിച്ച പോലെ അങ്ങ് സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്ത് അവരുടെ മൈൻഡിൽ നിന്ന് രജിസ്റ്റർ പോയി. അപ്പോൾ അവർ ഈ ഇക്വേഷൻ ഇട്ട് ചെയ്ത് മൊത്തം തെറ്റി. ഫസ്റ്റ് സ്റ്റെപ്പാണ്, അങ്ങോട്ടുള്ള മുഴുവനും തെറ്റാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, അത് ബിവൽ ഗിയർ ആണെങ്കിൽ അക്യൂട്ടാണോ ഒപ്റ്റ്യൂസ് ആണോ റൈറ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു എഴുതി. അസ്യൂം തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ ഏതാണ് റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ? ഈ ഇക്വേഷൻ. ഓക്കെ, ടാൻ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു റിലേഷൻ ഉണ്ട് 1/i വരെ. ഓക്കെ, ഈസി ആയിട്ട് നിന്ന് ഡെൽറ്റ 1 ഡെൽറ്റ 2 കണ്ടുപിടിക്കാം. ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഈ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അടുത്ത പേരെടുത്ത് 218 കണ്ടോ, 218 ഇസഡ് ഈ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കണ്ടോ, ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ കോസ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ഡെൽറ്റ അറിയാമെങ്കിൽ ഇതിനകത്ത് ഇസഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇസഡ് ഈ കിട്ടും. ഇതിനാണ് ഡെൽറ്റ ആദ്യമേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം, നമ്പർ ഓഫ് ടീത്ത് അൺനോൺ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് ഫോർ ബിവൽ ഗിയർ 24 ആണ് ഫോർ പിനിയൻ. സോ നമ്മൾ പിനിയനാണ് അസ്യൂം ചെയ്യുന്നത്, കാരണം പിനിയൻ്റെ നമ്പർ ടീത്ത് കുറവാണ്, അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. സോ മിനിമം നമ്പർ ഓഫ് ടീത്ത് 24 ആണ്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മുമ്പ് എടുത്ത പോലെ 20 എടുക്കരുത്, കാര്യം അവിടെ മിനിമം നമ്പർ ഓഫ് ടീത്ത് 18 ആയിരുന്നു. 18 എടുത്താലും കുഴപ്പമില്ല, നമ്മളൊരു ഈസിക്ക് വേണ്ടിയിട്ട് 20 ആണ്. ഇത്ര നാളും ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടില്ലെങ്കിൽ സ്പർഗിയറിനും ഹെലിക്കലിനും അസ്യൂം ചെയ്തിരുന്നത് വാല്യൂ 20 എന്നാണ്. ഇവിടെ 24 എങ്കിലും എടുക്കണം മിനിമം. ഓക്കെ, സോ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇടുക, ചിലപ്പോൾ 20 ഒക്കെ തരും. ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല, നമ്പർ ഓഫ് ടീത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 20 എന്ന് എടുക്കുക. ഈ ഇക്വേഷനിൽ ഇസഡ് ഇ കണ്ടുപിടിക്കുക. ഏത് ഇക്വേഷൻ? ഇക്വേഷൻ 12.35D. അതിനകത്ത് ഇസഡ് ഇ കണ്ടുപിടിക്കുക. ഇസഡ് ഇ കണ്ടുപിടിക്കാൻ ഡെൽറ്റയും കൂടെ വേണം. ഡെൽറ്റ തൊട്ട് ബാക്കിലത്തെ പേജിൽ ഏതാണോ ആംഗിൾ ഓഫ് ഗിയർ നോക്കി അതിൽ നിന്ന് ഡെൽറ്റ കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടുപിടിച്ചിട്ട് വേണം വൈ കണ്ടുപിടിക്കാൻ. ഇതാണ് ഈ സ്റ്റെപ്പിലെ മുമ്പത്തേക്കാളുള്ള വ്യത്യാസം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതിന് മുമ്പൊന്ന് ഫെമിലിയർ ആവാൻ പേജുകളും ആകെ നമുക്ക് 4 പേജ് എന്നുള്ള ഇക്വേഷൻസ് മതി. അതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ അതൊന്ന് പ്രൊസീജിയർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ വൈ സിഗ്മ ഡി വൈ തന്നെയാണ്, ആ വൈ ആണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഓക്കെ,
അപ്പോൾ അതിൽ നിന്ന് വീക്കർ പാർട്ട് ആരാണെന്ന് കണ്ടുപിടിച്ചു. വീക്കർ പാർട്ട് ആരാണെന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? മൊഡ്യൂൾ കണ്ടുപിടിക്കണം. അവിടെ കൊണ്ട് വ്യത്യാസം. മൊഡ്യൂൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മുമ്പത്തെ പോലെ ഇക്വേഷൻസ് ഒരുപാടൊന്നും ഇല്ല. നേരത്തെ ആണെങ്കിൽ എം ടി ബേസ് ചെയ്തുള്ള ഇക്വേഷൻ, എഫ് ടി ബേസ് ചെയ്തുള്ള ഇക്വേഷൻ, അതായത് ഡയമീറ്റർ നോൺ ആണെങ്കിൽ ഒരു ഇക്വേഷൻ, ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ വേറെ ഇക്വേഷൻ, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. കാരണം ഇവിടെ നോക്കിയാൽ എഫ് ടി ഈസ് ഈക്വൽ ടു, അതായത് പേജ് നമ്പർ 218-നകത്ത് ഇക്വേഷൻ നമ്പർ 12.37, ഈ ഒരൊറ്റ ഇക്വേഷനുള്ള നമുക്ക് മൊഡ്യൂൾ കണ്ടുപിടിക്കാനായിട്ട്. അതിൽ ആദ്യത്തെ പിച്ച് ഉള്ള ഇക്വേഷൻ ഉള്ളത് വേണ്ട. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി, എഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി സി വി ബി വൈ എം ഇൻറ്റു എൽ മൈനസ് ബി ബൈ എൽ. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. എഫ് ടി ഈസ് ഈക്വൽ, അതായത് സ്റ്റെപ്പ് ത്രീ, സ്റ്റെപ്പ് ത്രീ, ഫൈൻഡ് ദ മൊഡ്യൂൾ, ഫൈൻഡ് ദ മൊഡ്യൂൾ എഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി സി വി ബി പൈ എം ഇൻറ്റു എൽ മൈനസ് ബി ബൈ എൽ. ഈ ഒരു ഒറ്റ ഇക്വേഷനിലാണ് നമ്മുടെ മുഴുവൻ കളികളും നടത്താൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മൊഡ്യൂൾ. അപ്പോൾ എം ഇസ് ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്യുക. ഇത് ഡേറ്റ ബുക്കിൽ റീഅറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു ഒറ്റ ഇക്വേഷനുള്ളൂ. സോ എഴുതുക എം ഇസ് ഈക്വൽ ടു, എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം, എഫ് ടി ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡിവൈഡഡ് ബൈ സിഗ്മ ഡി സി വി ബി വൈ ഇൻറ്റു എൽ മൈനസ് ബി. ഇതാണ് ഇക്വേഷൻ, മൊഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇക്വേഷനായ ഈ ഇക്വേഷൻ എപ്പോഴാണ്? വെൻ ഡയമീറ്റർ ഇസ് നോൺ. ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഡയമീറ്റർ ഷുഡ് ബി നോൺ. ഡയമീറ്റർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ടിയെ മാറ്റണം. നമുക്ക് ഡയമീറ്റർ അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി അറിയാമെങ്കിൽ മാത്രമേ എഫ് ടി അറിയാൻ പറ്റൂ. സോ എന്ത് ചെയ്യണം? എഫ് ടിയെ മാറ്റി ടോർക്കിനെ, ഫോഴ്സിനെ മാറ്റി ടോർക്കിൻ്റെ ടേമിലാക്കണം. ഓക്കെ, അതിനെന്ത് അതിനെ നിങ്ങൾക്ക് ബേസിക് റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ഡേറ്റാ ബുക്കിൽ ഇല്ല. ഓക്കെ, സോ യു ഹാവ് ടു മേക്ക് ദാറ്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ ആ ഇക്വേഷൻ കാണാതെ അടിച്ച് വയ്ക്കുക. സോ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അതിന് നിങ്ങൾ ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഈ ഫിഗർ മാറ്റിയാണ്. ഓക്കെ, ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബേസിക്സ് നമുക്ക് കുറച്ച് ഫണ്ടമെൻറ്റൽസ് ഒന്ന് നോക്കാം. പവർ, പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πnt/60 അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, കേട്ട് മനസ്സിൽ തരംബിച്ച ഇക്വേഷനാണ്. സോ ഇതിനകത്ത് നമുക്ക് 2πn/60 എന്ന് പറഞ്ഞാൽ എന്താണ്? 2πn/60 എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ 2πn/60 ഒമേഗ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിനെ എങ്ങനെ എഴുതാം? ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. വേർ ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60. ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. ഇനി ഒരു ഇക്വേഷൻ എഴുതാം. ഫോഴ്സ്, ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി ഇസ് ഈക്വൽ ടു, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഫോഴ്സ് വേണ്ട, നമുക്ക് ടോർക്കിൻ്റെ ടേംസിൽ എഴുതാം. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ബെൻഡിങ് മൂമെൻറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ്. ടോർക്കും എന്നാണ്? ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് പക്ഷേ റേഡിയസ് ആണ്, ഡയമീറ്റർ ബൈ ടു, അത്രേ ഉള്ളൂ. സോ ഇൻറ്റു ഡയമീറ്റർ ബൈ ടു, സ്റ്റാൻഡേർഡ് റിലേഷൻഷ്, പണ്ടോട്ടെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, എസ് ത്രീ മോസിൽ തൊട്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ടി ഇൻറ്റു ഡയമീറ്റർ ബൈ ടു. സോ നമുക്ക് ഇത് ഈ ഇക്വേഷൻ ഒന്നും എഴുതാം. പവർ ഇസ് ഈക്വൽ ടു 2πnt/60 അല്ലേ? കേട്ടിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുള്ള ഇക്വേഷൻ. ടോർക്കിന് വേണ്ടി നമുക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡയമീറ്റർ ബൈ ടു എന്ന് എഴുതാം. സോ ഇസ് ഈക്വൽ ടു 2πnt ഫോഴ്സ്. ഫോഴ്സ് എന്താണ്? എഫ് ടി ഇൻറ്റു ഡയമീറ്റർ ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ 60 എന്ന് എഴുതാം. ഓക്കെ, ഈ ടുവും ടുവും ക്യാൻസലായി പോയി. അപ്പോൾ എന്താണ് ഈ ഡി എന്നകത്തുകൊണ്ട് കഴിഞ്ഞാൽ പൈ ഡി എൻ ബൈ 60 ഇൻറ്റു എഫ് ടി. പൈ ഡി എൻ ബൈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ഡി എൻ ബൈ 60 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. സോ ഇസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു വെലോസിറ്റി. എന്താണ് പവർ? കണ്ടോ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പാണ്. ചുമ്മാ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതൊന്നും കാണാതെ പഠിക്കാൻ പോലും ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ, അതായത് ബേസിക് ഇക്വേഷൻസ് ആണത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ടി ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. അതേപോലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ടിൻ്റെ ഡയമീറ്റർ ബൈ ടു എന്ന് എഴുതാം. സോറി, ഇടയ്ക്ക് കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പക്ഷേ ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് എടുത്തിട്ട് അതിനെ മാറ്റണം, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ഇതിനകത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എഫ് ടിയെ മാറ്റണം. അപ്പോൾ എഫ് ടി ഈസിക്വൽ എന്താണ്? ടോർക്ക് ഈസിക്വൽ എഫ് ടിൻ്റെ ഡയമീറ്റർ ബൈ ടു. ഓക്കെ, നിങ്ങളിത് കാണാതെ പഠിക്കരുത്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. കാണാതെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരിടത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇത് യൂസ്ലെസ് ആയി പോകും. ഓക്കെ, അപ്പോൾ ടോർക്ക് ഈസിക്വൽ ടു എഫ് ടിൻ്റെ ഡയമീറ്റർ ബൈ ടു. അവിടെ നമുക്ക് എന്ത് എഴുതാം? എഫ് ടി ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു 2πd അല്ലേ? അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എവിടെ ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു 2π ഡയമീറ്റർ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക്
into 2 by d into l the whole divided by sigma d cv b into y into l minus b naan relation ee l minus b l ne namak maatan pattum l l nu arnaya endan length length nalla adeyathu nammada pitch line de length aanu adu namak data book line la figure undu njan kaanichu tharam okay page number 215 edutte 215 എടുത്ത് 216 എടുത്ത് ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് ക്യാപിറ്റൽ എൽ പിച്ച് ലൈൻ കണ്ടോ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ അപ്പെക്സ് പോയിന്റ് തൊട്ട് നമ്മുടെ മാക്സിമം എഡ്ജ് വരെയുള്ള ലെങ്ത് ആണ് പിച്ച് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് പിച്ച് ലൈൻ ഇക്വേഷൻ എടുത്താൽ എടുത്ത് കണ്ടോ പിച്ച് ലൈൻ എൽ ഇസ് ഈക്വൽ ടു റിലേഷൻഷിപ്പ് ഉണ്ട് ഓക്കെ സോ അത് നമുക്ക് വെൻ ഡയമീറ്റർ ഇസ് അൺനോൺ ആണ് അപ്പോൾ ഇതിനകത്തുള്ള ഡയമീറ്റർ എല്ലാം മാറ്റണം ഡയമീറ്റർ അൺനോൺ അല്ലേ അപ്പോൾ ഇതിനകത്ത് ഡയമീറ്റർ ടൈം ഒന്നും വരാൻ പാടില്ല ഈ ഡയമീറ്റർ ഡയമീറ്റർ ഇസിക്വൽ ടു എന്താണ് എം ഇൻ്റു ഇസഡ് നമ്മുടെ സ്പൈസ് ഫംഗ്ഷൻ ഇക്വേഷൻ ഇവിടെ അത് കിടപ്പുണ്ട് ഓക്കെ ഇക്വേഷൻ നമ്പർ 12.34 എ എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ ഇസിക്വൽ ടു എം ഇസഡ് എന്നിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 12.34 എ ഡയമീറ്റർ ഇസിക്വൽ ടു എം ഇസഡ് അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ടു ബൈ ഡിക്ക് വരും ടു ബൈ എം ഇൻറ്റു ഇസഡ് എന്ന് എഴുതാം ഓക്കെ ഇനി എല്ലിൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം മാറും എൽ ഇസിക്വൽ ടു എന്താണ് എൽ ഇസിക്വൽ ടു 1/2 സ്ക്വയർ റൂട്ട് ഓഫ് ഡി വൺ സ്ക്വയർ പ്ലസ് ഡി ടു സ്ക്വയർ എന്നാണ് അതായത് എൽ ഇസ് ഈക്വൽ ടു 1/2 സ്ക്വയർ റൂട്ട് ഓഫ് ഡി വൺ സ്ക്വയർ പ്ലസ് ഡി ടു സ്ക്വയർ എന്നാണ് ഡയമീറ്റർ നമുക്ക് എന്താണ് എഴുതാം എം ഇസഡ് അപ്പോൾ ഇവിടെ എന്താണ് എം ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എം ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ ഐ സെഡ് എം പുറത്തെടുക്കുക കാരണം രണ്ടും എം സെയിം ആണ് സോ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എം സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ എന്ന് എഴുതാം മനസ്സിലായ അതായത് ഡയമീറ്ററിന് വരെ എം ഇസഡ് ഇട്ട് കൊടുക്കുക എം കോമൺ ആയതുകൊണ്ട് എം പുറത്തെടുക്കാം ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക ഓക്കെ ഇനി എൽ മൈനസ് ബി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബി ബി എന്ന് പറഞ്ഞാൽ ഫേസ് വിഡ്ത്താണ് അതായത് നിങ്ങൾ ഈ ഫിഗർ കണ്ടോ ഈ ഫിഗറിലുള്ള ബി സ്മോൾ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആ ഗിയറിനെ മാറ്റ് ചെയ്യുന്ന ഫേസിൻ്റെ വീതി അത്രേ ഉള്ളൂ സോ ഈ ഫിഗറിൽ തന്നെ ആ സ്മോൾ ബി എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് ടോട്ടൽ എൽ എന്ന് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ പേജ് നമ്പർ 218 ഇക്വേഷൻ 12.36 ബി എടുത്തു കഴിഞ്ഞാൽ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ബൈ 3 എന്നാണ് അതായത് ബി മാക്സിമം എൽ ബൈ 3 ഉള്ളൂ നമുക്ക് ആ മാക്സിമം തന്നെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ബി ഈസ് ഈക്വൽ ടു എൽ ബൈ 3 എന്ന് എഴുതാം ഓക്കെ അപ്പോൾ എൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൽ മൈനസ് ബി ഇസ് ഈക്വൽ ടു എൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എൽ ബൈ 3 അപ്പോൾ എൽ മൈനസ് എൽ ബൈ 3 എൽ മൈനസ് എൽ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് 3 എൽ മൈനസ് എൽ ബൈ 3 അതായത് 2 ഇൻറ്റു എൽ ബൈ 3 എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം എൽ ഇതിന് പകരം എൽ മൈനസ് ബിക്ക് പകരം എന്ത് എഴുതാം 2 എൽ ബൈ 3 എന്ന് എഴുതാം അപ്പോൾ എൽ മൈനസ് ബിക്ക് പകരം 2 ഇൻറ്റു ക്യാപിറ്റൽ എൽ ബൈ 3 എന്ന് എഴുതാം ഓക്കെ ഇനി ക്ലാസ് ഇത് ക്യാൻസൽ ആയി പോയതിന് ശേഷം ഈ ഇസഡ് മാത്രം താഴോട്ട് വരും ഈ എം എന്ത് ചെയ്യാം അപ്പുറത്ത് കൊണ്ടുപോകാം ഓക്കെ ഈ എം അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ എം സ്ക്വയർ ആവും ഓക്കെ ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ബി ഓക്കെ ഈ എല്ലും ക്യാൻസൽ ആയിപ്പോയി 2/3 അല്ലേ ഈ 2 ഈ 2 ക്യാൻസൽ ആയി പോയിട്ട് 3 മാത്രം അങ്ങ് മുകളിൽ പോകും അത് കഴിഞ്ഞാൽ ഈ സ്മോൾ ബി വീണ്ടും ഒരു സ്മോൾ ബി കിടപ്പുണ്ട് ഇതിന് നമുക്ക് എന്തോന്ന് എഴുതാം സ്മോൾ ബി ഇസ് ഈക്വൽ ടു എൽ ബൈ 3 അപ്പോൾ വീണ്ടും ഒരു എൽ വരും ആ എല്ലിന് പകരം എന്തിട്ട് കൊടുക്കാതെ ഈ ടൈം ഇട്ട് കൊടുക്കുക അതായത് ഈ ബി പോവും പകരം എന്താണ് എൽ ബൈ 3 ആവും ഓക്കെ ബി പോയിട്ട് പകരം അവിടെ നമുക്ക് എന്ത് എഴുതാം എൽ ബൈ 3 എന്ന് എഴുതാം ആ എല്ലിന് പകരം എന്ത് എഴുതാം 1/2 എം ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ അപ്പം ഞാൻ എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കുവാണ് ഓക്കെ 3 കൂടെ 3 × 3 എന്താ 9 ആവും 9 അങ്ങ് മുകളിൽ പോകുമ്പോൾ ഇൻറ്റു 9 ആവും ഈ ടു ക്യാൻസൽ ആയി പോവും ഇനി ഒരു 2 കൂടെ വരും ഇൻറ്റു എന്ത് ചെയ്യും 1/2 വരും ഈ ടേമിനകത്തൊരു 2 വരും ആ 2 അങ്ങ് മുകളിൽ പോകും അപ്പം 9 × 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എം ഉണ്ട് ഇവിടെ ഒരു എം ഉണ്ട് ഇൻറ്റു ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ എന്ന് എഴുതാം ഈ എം അങ്ങ് അപ്പുറത്ത് പോകും അപ്പോൾ എന്താവും എം പോയി ഇവിടെ വന്നിരുമ്പം എം സ്ക്വയർ എന്നുള്ളത് എം ക്യൂബ് ആയി ഈ എം പോയി ആണ് എം സ്ക്വയർ ആവുന്നത് ഓക്കെ ഇത്രയും ടൈം ആവും ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇതിനെ റീഅറേഞ്ച് എഴുതിയാൽ മാത്രമേ 9 × 2 = 18 റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈക്വൽ ടു 18 എം ടി ഡിവൈഡഡ് ബൈ 9 × 18 ഇൻറ്റു ടോർക്ക് ഇസഡ് താഴെ വരും ഡിവൈഡഡ് ബൈ സിഗ്മ ഡി സി വി ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ എന്ന് വരും ഇത് തന്നെയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ ഇത് തന്നെയാണ് ഓക്കെ സോ ഈ ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ
എം ക്യൂബ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക, എം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് മോഡ്യൂൾ ഇഫ് ഡയമീറ്റർ ഇസ് അൺനോൺ. ഇഫ് ഡയമീറ്റർ ഇസ് നോൺ നമുക്ക് ഈ ക്വസ്റ്റൻ ഉപയോഗിക്കാം. ഈ രണ്ട് ക്വസ്റ്റൻ ഡാറ്റ വെക്കലില്ല, ഈ ക്വസ്റ്റൻ കിട്ടിയ എളുപ്പമാണ്. അതായത് ഇത് ഈ ക്വസ്റ്റൻ ഡാറ്റ വെക്കലുണ്ട്, എം ഇട്ടിട്ട് ബാക്കിയൊക്കെ അപ്പുറത്തുണ്ടെങ്കിൽ മോഡ്യൂൾ കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റൻ ഡാറ്റ വെക്കലില്ല. ഒന്നുകിൽ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു, ഇത് ഞാൻ എല്ലാ പ്രോബ്ലത്തിലും ഞാൻ മിക്കവാറും ഡിറൈവ് ചെയ്യും കാര്യമെങ്കിലും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആകത്തുള്ളൂ. ഒരിക്കലും ഇത് കാണാതെ പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. രണ്ട് ക്വസ്റ്റൻസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ എന്തിനാണ് അത് കാണാതെ പഠിക്കുന്നത്? അതിനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. സോ ഇത് നിങ്ങൾ അടുത്ത് സോൾവ് ചെയ്യും, ഞാൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഞാൻ ഇത് ഡിറൈവ് ചെയ്ത് തന്നെ പോകും. ഓക്കെ, ഇത്രയൊന്നും എഴുതണ്ട. ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നത്, ഈ ഒരു ഇക്വേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം ഡാറ്റ വെക്കലുണ്ട്. ഇത് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമീറ്റർ ബൈ 2, എല്ലിന്റെ ഇക്വേഷനും എൽ മൈനസ് ബി, ബി ഇൻ ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു ബൈ 3. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് ഈ നമ്മുടെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാണാതെ പഠിക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കുക, അതല്ല എങ്കിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളത് പഠിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റെപ്പ് ഫോർ, അതായത് അടുത്ത സ്റ്റെപ്പ്, മോഡ്യൂൾ കിട്ടി. ഈ സ്റ്റെപ്പ് നിന്ന് മോഡ്യൂൾ കിട്ടി, കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അറിനോടത്ത് അൺനോൺസ് എല്ലാം കണ്ടുപിടിക്കുക. ഫേസ് എടുത്ത്, ഫേസ് എടുത്താൽ അതിന് മുമ്പ് നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കുക. ഒറിജിനൽ നമ്പർ ഓഫ് ടീത്ത്, നമ്പർ ഓഫ് ടീത്ത് അസ്യൂമാണ് ചെയ്തതെങ്കിൽ വൈയുടെ അവിടെയും പുതിയ വൈ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ചെക്ക് ഫോർ സ്ട്രെസ് ചെക്ക് ചെയ്യണം. നമുക്ക് ചെക്ക് ഫോർ സ്ട്രെസ് ചെയ്യാം. ചെക്ക് നമുക്ക് നേരത്തെ ചെക്ക് ചെയ്യാനും ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാനും ഇക്വേഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ്? ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച മോഡ്യൂൾ ഇട്ട് കൊടുക്കുക, സിഗ്മാഡി അൺനോൺ ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ സിഗ്മാഡി നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് സോൾവ് ചെയ്തത് മോഡ്യൂൾ കണ്ടുപിടിച്ച്. ഇപ്പം നമുക്ക് മോഡ്യൂൾ കിട്ടിയ മോഡ്യൂൾ ഇവിടെ ഇട്ടിട്ട് സിഗ്മാഡി അൺനോൺ ആയിട്ട് ഇടുക, ആ സിഗ്മാഡി കണ്ടുപിടിക്കുക. മിക്ക കേസിലും അത് സേഫ് ആയിട്ട് തന്നെ വരും. പ്രത്യേകിച്ച് ഈ ഇക്വേഷൻ വെച്ച് തന്നെയാണ് മോഡ്യൂൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചാണ് മോഡ്യൂൾ കണ്ടുപിടിക്കുന്നത്, ചെറിയ ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ, സെയിം ഇക്വേഷൻ, പേ നമ്പർ 218 സെയിം ഇക്വേഷൻ എഴുതുക. മോഡ്യൂൾ കണ്ടുപിടിച്ച മോഡ്യൂൾ ഇട്ട് കൊടുക്കുക, സിഗ്മാഡി അൺനോൺ ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ്യൂൾ സിഗ്മാഡി കിട്ടും. ആ കിട്ടുന്ന സിഗ്മാഡി നമ്മൾ അസ്യൂം ചെയ്ത സിഗ്മാഡിയേക്കാൾ കുറവാണെങ്കിൽ ഡിസൈൻ ഈസ് സേഫ്. ഓക്കെ, സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. അടുത്ത ഇനിയുള്ള പ്രൊസീജർ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്, സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 4 ഡൈനാമിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബക്കിംഗ്ഹാം ഇക്വേഷൻ എന്നും പറയും. എഫ് ഡി കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 219 ഒരു ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 219 എടുക്കുക. 219 കണ്ടോ, എഫ് ഡി കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നമ്പർ 12.40 ആ ഇക്വേഷൻ എഴുതുക. നമ്മൾ സ്പറിൽ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ, ഒരു വ്യത്യാസവും കൂടുതൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ കണ്ട് എപ്പോൾ കണ്ടാലും അറിയാൻ പറ്റും, ക്യാപിറ്റൽ സി മാത്രമേ അണ്ണോണുള്ളൂ. ക്യാപിറ്റൽ സി കണ്ടുപിടിക്കുക. ഓക്കെ, അത് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ എഫ് ഡി കിട്ടും. അടുത്ത് അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത് എന്താണ്? സ്റ്റെപ്പ് ഫൈവ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എഫ് ഇ എൻ ഇക്വേഷൻ ഇതിൻ്റെ തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. അതായത് ഇക്വേഷൻ 12.39 വ്യത്യാസമുണ്ട്. ഇക്വേഷൻ സിഗ്മ ഇ എൻ ബി വൈ എം ഇൻറ്റു എൽ മൈനസ് ബി വൈ എൽ എന്നാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് സിഗ്മ എൻഡ്യൂറൻസ് മാത്രമേ അൺനോൺ ഉള്ളൂ. പറ്റുമെങ്കിൽ സിഗ്മ എൻഡ്യൂറൻസ് സ്റ്റെപ്പ് വണ്ണിൽ തന്നെ കണ്ടുപിടിച്ച് എഴുതി വെക്കുക, മെറ്റീരിയൽ സെലക്ഷനിൽ തന്നെ. ഇല്ലെങ്കിൽന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതിയാലും മതി. ഓക്കെ, എന്നിട്ട് അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്ന സിഗ്മ എൻഡ്യൂറൻസ് എഫ് ഡി എക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ഡിസൈൻ ഈസ് സേഫ്, മുമ്പോട്ട് പോവാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഏതാണ്? വിയർ സ്ട്രെങ്ത്. സ്റ്റെപ്പ് 6 വിയർ സ്ട്രെങ്ത് എഫ് ഡബ്ല്യു ഇൻഡിക്കേഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, സിമ്പിളാണ്. എഫ് ഡബ്ല്യു ഇൻഡിക്കേഷൻ സെയിം പേജ് 219 എടുത്ത് എഫ് ഡബ്ല്യു ഡി വൺ ബി ക്യു ഇ കെ ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 1. ഇവിടെ നോക്കിയാൽ ഡെൽറ്റ 1 നമ്മൾ മുമ്പേ കണ്ടുപിടിക്കും. ക്യു ഇ നമ്മൾ നേരത്തെ ക്യൂ ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്, 2d2 ഡിവൈഡ് ബൈ d1 പ്ലസ് d2. ഇത് ക്യു ഇ ആണ്, അതായത് ഇക്വലൻറ്റ് ക്യൂ കണ്ടുപിടിക്കാൻ ഇക്വലൻ്റ് നമ്പർ ഓഫ് ടീത്ത് വെച്ച് തന്നെ കണ്ടുപിടിക്കുക. തൊട്ട് താഴെ ഇക്വേഷൻ കിടപ്പുണ്ട്, ക്യു ഇ ഈസ് ഈക്വൽ ടു 2zd2 ഡിവൈഡ് ബൈ zd2 പ്ലസ് zd1. കണ്ടോ, തൊട്ട് താഴെ കണ്ണൻ കിടപ്പുണ്ട്. അപ്പോൾ zd1 zd2 നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കുന്ന zd1 zd2 ഇട്ട് പുതിയ ക്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ക്യൂ തന്നെ ചെയ്യണം. 2d2 ഡിവൈഡ് ബൈ d1 പ്ലസ് d2 എഴുതി കഴിഞ്ഞാൽ ആൻസറിൽ വ്യത്യാസം വരും. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡബ്ല്യു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ ഇസ് ഫിനിഷ്ഡ്. ഓക്കെ, ഡിസൈൻ പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം കൂടെ, ഈ ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഒരു സോഫ്റ്റ് കോപ്പി ആക്കി ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബിവൽ ഗിയറിൻ്റെ സ്റ്റാൻഡേർഡ് ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതുകൊണ്ട്
നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് വായിക്കുക. ഇത് ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയ MT ഇക്വേഷനൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിന് പുറമെ ഡിസൈൻ ക്വസ്റ്റ്യൻ അല്ല, ഡിറ്റർമൈൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ വേറെ കുറച്ച് ഇക്വേഷൻസ് കൂടെ ഉണ്ട് ഫോർ ബിവൽ ഗിയർ. അതുകൂടെ ഒന്ന് ഫെമിലിയർ ചെയ്തിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സോ ആ ഇക്വേഷൻസ് പേ നമ്പർ 219 തന്നെ എടുക്കുക. ഞാനിവിടെ എഴുതുന്നില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഡിറ്റർമൈൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിസൈൻ പ്രൊസീജിയറിൽ ഉള്ളത് മാത്രം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ ആ ഇക്വേഷൻ നമുക്ക് ഡേറ്റ ഓഫ് എടുക്കാം. കണ്ടോ ഡോബ്രോൾസ്കി ഇക്വേഷൻ, ഡോബ്രോൾസ്കി ഇക്വേഷൻ കണ്ടോ, ഇക്വേഷൻ 12.42 കണ്ടോ. ആ ഇക്വേഷൻ ഡോബ്രോൾസ്കി ഇക്വേഷൻ എന്ന് ചോദിക്കത്തില്ല, ചെക്ക് ഫോർ ബെൻഡിങ് എന്ന് പറയും. അതായത് ഈ ടീത്തിൻ്റെ ബെൻഡിങ് ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഇത്, 12.42, പേജ് നമ്പർ 219. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഈ ഇക്വേഷനകത്ത് സിഗ്മ കണ്ടുപിടിക്കുക. ആ സിഗ്മ നമ്മൾ ഇനിഷ്യലി അസ്യൂം ചെയ്ത സിഗ്മയെ ഡിയേക്കാളും കുറവാണെങ്കിൽ ഡിസൈൻ സേഫ്. ഇത് നോർമൽ ഡിസൈൻ പ്രൊസീജർ ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയും ചെക്ക് ഫോർ ബെൻഡിങ്, ബെൻഡിങ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ചെയ്യണം. സോ ഈ ഇക്വേഷനകത്ത് ഈസിയാണ് ഇക്വേഷൻ. ഇതിനകത്ത് KCKD എന്ന് പറഞ്ഞ രണ്ട് അൺനോൺസ് ഉണ്ട്. KCKD കണ്ടുപിടിക്കാൻ ടേബിൾ ഉണ്ട്. ടേബിൾ 12.10 12.11 ടേബിൾ 12.10 കണ്ടോ, പേജ് നമ്പർ 235 KC. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഏത് ടൈപ്പ് ഷാഫ്റ്റാണെന്നൊക്കെ ചൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും. അതിനു നിങ്ങൾക്ക് ഫാമിലിയർ ആവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. തൊട്ടടുത്ത പേജിൽ നിന്ന് KD കിട്ടും. ഓക്കെ, അപ്പോൾ KC KD കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. KC KD മാത്രമേ അറിഞ്ഞുള്ളതായിട്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ കിട്ടും. അതൊരു ഒരെണ്ണം. ഇത് ഞാൻ മിഷലേനിയസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസൈൻ പ്രൊസീജിയർ ഞാൻ ഉണ്ടാക്കിയത് ഡിസ്ക്രിപ്ഷനിലിട്ട ലിങ്കിലുണ്ട്. കയറി ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മിഷലേനിയസ് എന്ന് പറഞ്ഞ് 3 ഇക്വേഷൻസ് ഇട്ടിട്ടുണ്ട്. 3 എത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാത്രമേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. അതിൽ ആദ്യത്തേതാണ് ഇപ്പോൾ പറഞ്ഞ സിഗ്മ, ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്. രണ്ടാമത്തത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ആക്സിയൽ ലോഡ് ഓർ ത്രസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ, ഇക്വേഷൻ 12.45E. സോ ഈ ഇക്വേഷൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, FA = FTE tan α sin δ. ഇതിൽ FTE മാത്രമേ അറിഞ്ഞുണ്ടാകത്തുള്ളൂ. FTE കണ്ടുപിടിക്കാൻ തൊട്ട് മുകളിൽ ഇക്വേഷൻ ഉണ്ട്, FTE = FTE × L / L − 0.5 B. സോ ആ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് FA കണ്ടുപിടിക്കാം. ഓക്കെ, അത് ഇതൊരെണ്ണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, റേഡിയൽ ലോഡ് തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു ഇക്വേഷൻ, അതുകൂടെ ഉണ്ട്. ഇതിന് പുറമേ വേറെ ഒന്നുമില്ല. സോ ഇത്രയും ഇക്വേഷൻസ് കൂടെ നിങ്ങൾ പഠിച്ചു പോകണം. ഇതെല്ലാം ഡേറ്റ ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ഡേറ്റ ബുക്കിൽ ഇല്ലാത്തതായിട്ട് ആഗ്രഹം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ് ഡേറ്റ ബുക്കിൽ ഇല്ലാത്തത്, മൊഡ്യൂൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യണമെന്നുപറഞ്ഞാൽ ഇത് ഈ ക്വസ്റ്റ്യൻസ് രണ്ടും പഠിക്കുക, മൊഡ്യൂൾ ചെയ്യണം. ഓക്കെ, ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയല് ഡൗൺലോഡ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ആ ഫയൽ എടുത്തൊന്ന് നോക്കുക. അതിനകത്ത് എല്ലാ ഇക്വേഷൻസിനും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ ബുക്കിൻ്റെ പേജ് നമ്പർ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ ബുക്കിൽ ഇല്ലാത്ത ഇക്വേഷൻസ് എല്ലാം അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ step 6 വരെ ഡിസൈൻ ചെയ്യിച്ച് എഴുതിയാൽ മതി. അതിനുശേഷമുള്ള 3 ഇക്വേഷൻ ചോദിച്ചാൽ മാത്രം എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത തിയറിയിലോ ഞാൻ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്യുക, നമുക്ക് സോൾവ് ചെയ്യാം. അടുത്ത പ്രോബ്ലം, അടുത്ത വീഡിയോയിൽ നമുക്ക് ബിവലിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇപ്പോൾ ടൈം കുറവാണ്, നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ വർക്ക് ചെയ്യുക. പല കുട്ടികളും ട്രൈ ചെയ്യുന്നുള്ളൂ, പലരും ഹെലിക്കൽ സ്റ്റാർട്ട് ചെയ്ത് പോലും ഇല്ലെന്ന് എനിക്കറിയാം. സോ പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു.